ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, വെയിറ്റ് ലോസിന്റെ വീഡിയോ ആണ്. നമ്മളിൽ പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഒന്നും വണ്ണം കുറഞ്ഞിരുന്നെങ്കിൽ, വണ്ണം കുറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷെ പലർക്കും ഫുഡ് കഴിക്കാതിരിക്കാനായിട്ട് പറ്റാറില്ല. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനായിട്ടും മടിയുള്ള ആളുകളുണ്ടാവും. ഈ രണ്ട് ഗണത്തിൽ പെട്ട ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പം എന്നെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് എക്സസൈസ് ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ വണ്ണം എങ്ങനെ കുറയ്ക്കാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള കിടിലും വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനെപ്പോലെ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറ്റാനായിട്ട് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ സ്വയം എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഓയിലാണ് കേട്ടോ. 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിൽ നമ്മൾ 1% പോലും കെമിക്കൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 7 ഡേയ്സ് വെറും 7 ദിവസം കൊണ്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും കുറയ്ക്കാം അല്ലെങ്കിൽ മാറ്റാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിൽ എന്തെങ്കിലും കെമിക്കലായിട്ട് ആഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇതിൽ 1% നമ്മൾ കെമിക്കൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാം എന്നുള്ള ഉറപ്പ് നമ്മൾ പറയുന്നത്. ഇനി ഹെയർ ഓയിൽ മാത്രമല്ല, സ്കിൻ വൈനിങ് ഓയിൽ, സ്കിൻ വൈനിങ് പാക്ക്, ഹെയർ ഗ്രോത്ത് പാക്ക്, അങ്ങനെ പല പ്രൊഡക്ട്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. 4 വർഷമായിട്ട് നമ്മൾ ഈ പ്രൊഡക്ട്സ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഈ പ്രൊഡക്ട്സിനെ റിസൾട്ട് അറിയാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം. പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂപ്പർ ടിപ്പാണ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം നമുക്ക് ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സൗന്ദര്യം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഏജ് തോന്നിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതായത് അയ്യോ നമ്മുടെ ഭംഗിയൊക്കെ പോയി ഒരുമാതിരി തടിച്ചയായി എന്നൊക്കെയുള്ളൊരു ഫീല് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് എനിക്കുള്ള ഫീലിങ്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്, ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. രണ്ടാമതായിട്ട് എനിക്ക് വണ്ണം വെച്ചപ്പോൾ തോന്നുന്നുണ്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന ഡ്രസ്സുകളൊന്നും, അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് ഭയങ്കര വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ പല ഡ്രസ്സുകളും ഇടണം ആഗ്രഹം ഉണ്ടാവാം, പക്ഷെ നമ്മളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് നമുക്കത് ഇടുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം അത് അങ്ങനെയുള്ള ഒരു ഭയങ്കര വലിയൊരു വിഷമം ഉണ്ടാവും. നമ്മളെപ്പോലെയുള്ള എല്ലാവരും ആ ഡ്രസ്സ് ഇടുന്നു നമുക്കത് ഇടാൻ പറ്റാണ്ടാവുമ്പോൾ ഒത്തിരി വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള. പിന്നെ നമുക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരിക, ബോഡി ഒട്ടും എന്താ പറയുക നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത പോലെ, നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴായാലും പെട്ടെന്ന് തന്നെ ടയേർഡായി പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഓവർ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും നല്ലത് എന്ന് പറയാനായിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവർ വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെയിറ്റ് കുറയും എന്നൊക്കെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ എക്സസൈസ് ചെയ്യൂ, ഈ എക്സസൈസ് ചെയ്യൂ. പക്ഷേ ഒന്നാമത്തെ കാര്യം എനിക്ക് സമയം കിട്ടാറില്ല. ഇനി സമയം കണ്ടെത്തിയാൽ തന്നെ, നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റൊക്കെ സമയം കണ്ടെത്താവുന്നേ ഉള്ളൂ. പക്ഷേ സമയം കണ്ടെത്തിയാൽ തന്നെ നല്ല മടിയാണ് ചെയ്യാനായിട്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വെയിലും ചക്ക കാക്കും എന്ന് പറഞ്ഞ പോലെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമൊക്കെ കണ്ടെത്താവുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് ഡെയിലി മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ഒന്ന് അടിക്കും. കാരണം നിങ്ങൾക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മടിയാണ്. എക്സസൈസ് ചെയ്യാൻ നല്ല മടിയാണ്. എന്നെ സന്ധ്യയിട്ട് എപ്പോഴും ചീത്ത പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നെ പോലെ തന്നെ പല ആളുകളും ഉണ്ട് കേട്ടോ. എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡ് കുറയ്ക്കുക എന്ന് പറയേണ്ടതാണ്. ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കഴിക്കാതിരിക്കല്ല കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓവർ വെയിറ്റ് ഒരു പരിധി വരെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഒരു ലിമിറ്റ് വിട്ട് കഴിച്ചത് കൊണ്ടും
നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ അതുവരെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇന്നു മുതൽ നീ ഞോണൊന്നും കഴിക്കരുത്, അല്ലെങ്കിൽ ഇന്നു മുതൽ നീ കഴിക്കുന്ന ചോറിന്റെ പകുതി അളവാക്കുക, അല്ലെങ്കിൽ നീ ചോറ് ഒഴിവാക്കുക എന്നൊക്കെ പറയും. നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല, അതൊന്നും നടക്കാത്ത കാര്യമാണ്. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഫുഡ് പലരും ഉണ്ട് കേട്ടോ, കഴിക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ. പക്ഷെ എന്നെ സംബന്ധിച്ചെങ്കിൽ അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യാനും ഞോൺ കഴിക്കാതിരിക്കാനും ചോറ് കുറയ്ക്കാനും ഒന്നും പറ്റില്ല. ഞാൻ മെയിൻ ആളാണ് ഞോണിന്റെയും ചോറിന്റെയും, ഇത് രണ്ടും ഒഴിവാക്കിയിട്ടുള്ള കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് ഞാനിപ്പോ ഒരു 2 weeks ആയിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പ് ഉണ്ട് കേട്ടോ. ഈ 2 weeks കൊണ്ട് ഞാൻ കുറഞ്ഞിരിക്കുന്നത് ഏകദേശം 2 kilo ആണ് ഏകദേശം കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സൂപ്പർ കാര്യമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള സൂപ്പർ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് എന്നെ എൻകറേജ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി ടിപ്സിലേക്ക് കടക്കാം. ഇതാണ് ഭക്ഷണം കഴിക്കാതെയും എക്സസൈസ് ചെയ്യാതെയും നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കിറ്റിലുള്ളത്. ഇതെന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ഈ കിറ്റ് നിറച്ചുണ്ട്, കാരണം ഞാൻ ഇപ്പൊ ചന്തയിൽ നിന്ന് പോയിട്ട് ഇത് മേടിച്ചിട്ട് വരുന്ന വഴിയാണ്. ഇത് വാങ്ങാൻ തുടങ്ങിയിട്ട് 2 weeks ആയിട്ടുണ്ട്. ഇതാ ഇപ്പൊ എല്ലാവർക്കും സംഭവം മനസ്സിലായിട്ടുണ്ടോ. ഈ കവർ നിറച്ചുള്ളത് കുക്കുംബറാണ് കേട്ടോ ഉള്ളത്. കുക്കുംബർ വെച്ചിട്ട് എങ്ങനെയാണ് വണ്ണം കുറയ്ക്കാമെന്നാണ് ഞാൻ പറയുന്നത്. പലർക്കും അറിയുന്ന കാര്യമായിരിക്കാം, അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ഈ കുക്കുംബർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഇത് കഴിക്കണം. നമുക്ക് പല രീതിയിൽ കുക്കുംബർ കഴിക്കാവുന്നതാണ്. ഇത് അരിഞ്ഞ്, ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത്, ഇനി ഇതിലേക്ക് സവാളയോ അല്ലെങ്കിൽ തക്കാളിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്തിട്ട് കുക്കുംബർ വേണം കൂടുതൽ എടുക്കാനായിട്ട്. ഈ ഒരെണ്ണം കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അതല്ല തുടക്കത്തിലെ കുക്കുംബർ ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർക്കൊക്കെ ആണെങ്കിൽ ഹാഫ് ആയിട്ട് എടുത്താലും മതി. അത് നന്നായി അരിഞ്ഞിട്ട് സലാഡ് പോലെയായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി സലാഡ് കഴിക്കാൻ ഇഷ്ടമല്ലാതെ വേറെ ചില ആളുകളുണ്ടാവും. ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ കഴുകിയിട്ട് തൊലി കളയാതെ കടിച്ചു തിന്നും. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാം. പഞ്ചസാര ഇടണ്ട കേട്ടോ, വേണമെങ്കിൽ ഹണി ചേർക്കാം, ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം. ഇത് കഴിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്. അത് പറ്റുകയാണെങ്കിൽ മുഴുവൻ ഈ സൈസിലുള്ള മുഴുവൻ ഒരു കുക്കുംബറും കഴിക്കണം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വണ്ണം കുറയണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കുംബർ കഴിക്കുന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. ഇതിലെ കലോറീസ് വളരെയധികം കുറവാണ്. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ധാരാളം കലോറീസ് ഉണ്ട്, ഓരോ ഫുഡിനും ഓരോ കലോറീസ് ആയിരിക്കും. പക്ഷെ കുക്കുംബറിന് നമുക്ക് അധികം കലോറീസ് നമ്മളുടെ ബോഡിയിലേക്ക് കിട്ടുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് ധാരാളം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കുക്കുംബർ കഴിക്കുമ്പോൾ നമുക്ക് ഒരുവിധം വിശപ്പൊക്കെയും ഈ കുക്കുംബർ കഴിക്കുമ്പോൾ മാറും. പിന്നെയുള്ളത് ഇച്ചിരി വിശപ്പേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തായാലും നമുക്ക് കഴിക്കാവുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. നിറയെ മീൻ വറുത്തതും മീൻ കറിയും ഇതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൺട്രോൾ പോയി ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കും. ഇപ്പൊ ഡയറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് കുറവാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കൂടി അന്നത്തെ ഒരു ദിവസം ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു കുക്കുംബർ ഞാൻ പറഞ്ഞ ഈ മൂന്ന് രീതിയിലായാലും പുറമേ നിങ്ങൾക്ക് വല്ലതും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പരീക്ഷിച്ചോളൂ കേട്ടോ. ഈ മൂന്ന് രീതിയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കുക്കുംബർ കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു ലിമിറ്റ് വിട്ടത് ചോറും മീൻകറിയും ഒന്നും കഴിക്കില്ല. കാരണം നമ്മുടെ വയറ് ഓൾറെഡി ഫില്ലായിട്ടുണ്ടാവും. ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വേണം കേട്ടോ, അല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് 1 hour മുന്നേ കഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ കഴിക്കാം, ആർക്കാണെന്നറിയോ. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുന്നായിട്ട് ചിലർ ചിപ്സൊക്കെ കഴിക്കും. അങ്ങനെ വറവൊക്കെ കഴിച്ചാലും നമുക്ക് പൊട്ടയാണ്. അപ്പോൾ ആ വറവിന് പകരമായിട്ട് നമുക്ക് കുക്കുംബർ അടിച്ചു കയറ്റാം. കുക്കുംബർ എത്ര കഴിച്ചാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ബോഡിക്ക് ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഇത് കഴിക്കുന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ. ഫുഡ് കഴിക്കാതെ എക്സസൈസ് ചെയ്യാതെ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്, ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. മാത്രമല്ല കിഡ്സിനായാലും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇത് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവാം. ഇപ്പോൾ പ്രത്യേകിച്ച് ജങ്ക് ഫുഡ് കഴിക്കാം, ഞോൺ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് ഓവർ വെയിറ്റ് വരുന്നത് മെയിനായിട്ട്. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എൻ്റെ മോന് ഓവർ വെയിറ്റ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കും, ഞോൺ കൊടുക്കുന്നത് കുറയ്ക്കുമെന്ന്. അങ്ങനെ മോനും ഞാൻ ഈ പറഞ്ഞ കുക്കുംബർ കൊടുക്കാറുണ്ട്. കുട്ടികൾക്കായാലും ഓവർ വെയിറ്റ് വരുമ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഷുഗർ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊക്കെയും ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതോ ബൈ.